ചിരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? മദ്യം ഉപയോഗിക്കുന്നവർക്ക് അത് കഴിക്കാതിരിക്കാൻ സാധിക്കുമോ? ഒക്കെ പോട്ടെ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിൽ കടകളിലും പോകാൻ സാധിക്കില്ല. ഇതെന്താണ്, ഹിറ്റ്ലർ ഭരണമോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? വേണമെങ്കിൽ അതെന്ന് തന്നെ പറയാം. 11 ദിവസത്തേക്ക് ഉത്തര കൊറിയയിൽ ആരും ചിരിക്കാൻ പാടില്ല. മാത്രമല്ല, സന്തോഷത്തിന്റെ കണിക പോലും ആരും പ്രകടിപ്പിക്കരുത്. ഇവക്കെല്ലാം പുറമെ മദ്യപിക്കാനും പാടില്ല. എന്തിനാണ് ഇതെന്നല്ലേ? ഉത്തര കൊറിയയിലെ മുൻ ഭരണാധികാരി കിം ജോങ് രണ്ടാമന്റെ ചരമവാർഷികം ആചരിക്കാനാണിത്. 10-ാം ചരമവാർഷികമാണ് ഈ വർഷം. അതുകൊണ്ടാണ് 11 ദിവസം ചിരിയും കുടിയും വേണ്ടെന്നുള്ള തീരുമാനം മുൻ നേതാവിന്റെ ചരമവാർഷികാചരണ സമയത്ത് ആരും ജീവിതം ആഹ്ലാദകരമാക്കുന്നതൊന്നും ചെയ്യാൻ പാടില്ല. ഈ പ്രഖ്യാപനം ജനങ്ങളിൽ എത്തിച്ചത് ഉത്തര കൊറിയൻ സർക്കാർ റേഡിയോ ആണ്. 17 December ചരമദിനം, അതായത് ഇന്ന്. ഈ ദിവസം ആരും സാധനം വാങ്ങാൻ കടയിൽ പോകാൻ പാടില്ല. ദുഃഖാചരണ സമയത്ത് മദ്യപിച്ച് പിടിക്കുന്നവരെ ക്രിമിനലുകളെ പോലെ കൈകാര്യം ചെയ്യുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. ദുഃഖാചരണ കാലത്ത് ജന്മദിന ആഘോഷത്തിനും വിലക്കുണ്ട്. ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവായിരുന്നു കിം ജോങ് രണ്ടാമൻ. കൊറിയൻ തൊഴിലാളി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, ദേശീയ പ്രതിരോധ കമ്മീഷന്റെ ചെയർമാൻ, സൈന്യത്തിന്റെ സുപ്രീം കമാൻഡർ എന്നീ പദവികളും വഹിച്ചു. 2010 ഫോർബ്സ് മാസിക പ്രസിദ്ധീകരിച്ച ലോകത്തിലെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ 31-ാമനായിരുന്നു ഇദ്ദേഹം. 2011 December 17 ഒരു തീവണ്ടി യാത്രയ്ക്കിടെ ഹൃദയസ്തംഭനം മൂലം ഇദ്ദേഹം മരിക്കുകയായിരുന്നു. മരിക്കുമ്പോൾ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയ ജനറൽ സെക്രട്ടറിയും ദേശീയ പ്രതിരോധ കമ്മീഷൻ ചെയർമാനും കൊറിയൻ ജനകീയ സേനയുടെ സുപ്രീം കമാൻഡറുമായിരുന്നു. മരണശേഷം മകനായ കിം ജോങ് യുൻ അധികാരം ഏറ്റെടുത്തു. അച്ഛനേക്കാൾ കടുകട്ടി നിയമങ്ങളുമായാണ് മകൻ ഉത്തര കൊറിയ ഭരിക്കുന്നത്. ഇതിന്റെ പ്രതിഫലനമാണ് അച്ഛന്റെ ചരമ വാർഷികാചരണത്തിലും ഉണ്ടായിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ പരമാധികാരിയായി കിം ജോങ് ഉൻ സ്ഥാനമേറ്റിട്ട് ഈ ആഴ്ച 10 വർഷമാകുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. പിതാവിന്റെ ആകസ്മിക മരണത്തിന് പിന്നാലെ 27-ാം വയസ്സിൽ അധികാരമേറ്റ ഉന്നിനെ ദുർബലനും അനുഭവ സമ്പന്നനുമല്ലാത്ത നേതാവ് എന്നാണ് ആദ്യം വിലയിരുത്തിയിരുന്നത്. സൈനിക അട്ടിമറി വരെ പ്രവചിക്കപ്പെട്ടെങ്കിലും അധികാരത്തിന്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ നിഷ്ഠൂരനായ സ്വേച്ഛാധികാരിയാണ് താനെന്ന് കിം ജോങ് ഉൻ തെളിയിച്ചിരുന്നു. എതിരാളികളെ നിശബ്ദരാക്കി കിം ജോങ് ഉൻ ഭരണത്തിൽ ഒരു ദശകം പിന്നിടുമ്പോൾ ഉത്തര കൊറിയ ലോകത്തിലെ കൂടുതൽ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. 2016 മുതൽ നിലവിലുള്ള പാശ്ചാത്യ ഉപരോധം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചു എന്ന് തന്നെ പറയണം.